അന്തരിച്ച പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രന്റെ ഭൗതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തിക്കും. ഇന്നലെ രാത്രി 8:30 ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചികിത്സാ സംബന്ധമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം വീട്ടുകിട്ടുക. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 2 തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, MLA മാർ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ലെനിൻ രാജേന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. തിരുവനന്തപുരത്ത് പണ്ഡിറ്റ് കോളനിയിലെ ലെനിൻ രാജേന്ദ്രന്റെ വസതിക്ക് മുന്നിൽ നിന്ന് PV രതീഷ് ചേരുന്നു. രതീഷ്, ഈ നാടിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകന് ഏതു തരത്തിൽ വിട നൽകാനാണ് അദ്ദേഹത്തിന്റെ സ്വദേശം ഒരുങ്ങിയിരിക്കുന്നത്? ഡെൻസൽ, 10 മണിയോടുകൂടി മാത്രമേ ഇതിൻ്റെ അതായത് എവിടേക്ക് പൊതുദർശനത്തിന് വയ്ക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചെന്നൈയിലുള്ള ഭൗതികദേഹം 5:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. അവിടെ നിന്ന് പണ്ഡിറ്റ് കോളേജിലെ ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം 10 മണിയോടുകൂടി KSFDC യുടെ ചെയർമാൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം കലാഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. പൊതുദർശനത്തിന് ശേഷം 2 മണിയോടുകൂടി തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. എന്നാൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഏകദേശ ധാരണയും ആയിട്ടുണ്ട്. രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും പേഴ്സണൽ അസിസ്റ്റൻറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് പറഞ്ഞത് 5:30 മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നുള്ളതും ഈ സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ നൽകിയതും. ഡെൻസൽ.